ഏറ്റുമുട്ടുന്ന താര ചക്രവർത്തിമാർ വോളിയം 5. 1992 മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത് 6 സിനിമകളാണ്. ഇതിൽ കൗരവർ, ജോണി വാക്കർ, കിഴക്കൻ പത്രോസ്, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജയറാമും സുരേഷ് ഗോപിയുമൊക്കെ നായകനിരയിലേക്ക് ഉയർന്നുവെങ്കിലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും താരപ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ അവർക്കായില്ല. 1993 മമ്മൂട്ടി നായകനായി റിലീസ് ചെയ്തത് 8 സിനിമകളായിരുന്നു. ഇതിൽ വാത്സല്യം, ജാക്ക്പോട്ട് എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. 1993 മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്തത് 8 സിനിമകളായിരുന്നു. ഇതിൽ മമ്മൂട്ടിയുടെ സിനിമകളുമായി കൊമ്പ് കോർത്തത് മിഥുനം, ദേവാസുരം, ചെങ്കോൽ, മണിച്ചിത്രത്താഴ് എന്നീ സിനിമകൾ ആയിരുന്നു. ഈ സിനിമകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുമായിരുന്നു. 1994 മോഹൻലാൽ നായകനായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതേ വർഷം തന്നെ മോഹൻലാൽ സിനിമകളോട് മത്സരിച്ച് റിലീസ് ചെയ്ത മമ്മൂട്ടി സിനിമകൾ 6 സിനിമകളായിരുന്നു. ഇതിൽ സൈന്യം സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. വിധേയനും പൊന്തൻമാടയും സമാന്തര സിനിമകളുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളായിരുന്നു. 1995 മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ മഴയത്തും മുൻപേ, നമ്പർ 1, സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്, ദി കിങ് എന്നീ സിനിമകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി. ഇതേ വർഷം മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ സ്ഫടികം, മാന്ത്രികം എന്നീ സിനിമകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി. 1996 മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്ത സിനിമകൾ കാലാപാനി, പ്രിൻസ് എന്നിങ്ങനെ 2 സിനിമകളായിരുന്നു. ഇതിൽ കാലാപാനി സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. 1996 മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ അഴകിയ രാവണൻ, ഹിറ്റ്ലർ എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു. 1995 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത് 3 സിനിമകളാണ്. ഒരാൾ മാത്രം, കളിയും ഞാൻ, ഭൂതക്കണ്ണാടി എന്നീ 3 സിനിമകളും ഹിറ്റു സിനിമകളായിരുന്നു. ഇതേ വർഷം മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ വർണ്ണപ്പകിട്ട്, ഒരു യാത്രാമൊഴി, ചന്ദ്രലേഖ, ആറാം തമ്പുരാൻ എന്നീ 4 സിനിമകളും ഹിറ്റ് സിനിമകളായിരുന്നു. 1998 മോഹൻലാൽ നായകനായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ കന്മദം, അയാൾ കഥയെഴുതുകയാണ്, ഹരികൃഷ്ണൻസ് എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതേ വർഷം മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത് 5 സിനിമകളായിരുന്നു. ഇതിൽ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ഹരികൃഷ്ണൻസ്. 1999 മമ്മൂട്ടി അഭിനയിച്ച് പുറത്തിറങ്ങിയത് 7 സിനിമകളാണ്. ഇതിൽ പ്രേം പൂജാരി എന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ അഭിനയിച്ചിരുന്നു. തച്ചിലേടത്ത് ചുണ്ടൻ, എഴുപുന്ന തരകൻ എന്നീ സിനിമകൾ മാസ് ഹിറ്റുകളായിരുന്നു. ഈ വർഷം മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങിയത് 3 സിനിമകളായിരുന്നു. ഇതിൽ വാനപ്രസ്ഥമെന്ന ഒരു സിനിമ സമാന്തര സിനിമയും ബാക്കി ഒളിമ്പ്യൻ അന്തോണി യാദവും ഉസ്താദും ആക്ഷൻ സിനിമകളും ആയിരുന്നു. ഈ 2 സിനിമകളും ഹിറ്റ് സിനിമകളായിരുന്നു. ഏറ്റുമുട്ടുന്ന താരചക്രവർത്തിമാർ വോളിയം 6 തുടരും. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി, ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.